നമസ്കാരം. ലക്ഷദ്വീപ് വിഷയത്തിൽ നടൻ മമ്മൂട്ടിക്കെതിരെ പരോക്ഷ വിമർശനവുമായി സംവിധായകനും ഇടതുപക്ഷ സഹയാത്രികനുമായ എം എ നിഷാദ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ മമ്മൂട്ടിയുടെ പേര് എങ്ങും പരാമർശിച്ചിട്ടില്ല. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പറയുന്നു: നോ, ഹി വോണ്ട് ഓപ്പൺ ഹിസ് മൗത്ത് ആൻഡ് ഹി ഡസ് നോട്ട് ഹാവ് ആൻ എക്സ്ട്രാ ബോൺ. കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട, ഭീരു ആണെന്ന് സാരം. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പൊതുവെ മമ്മൂട്ടിയുടെ പ്രശസ്തമായ രണ്ട് സിനിമകളിലെ കഥാപാത്രങ്ങളുടെ അദ്ദേഹത്തിൻ്റെ മാസ് ഡയലോഗുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മമ്മൂട്ടി ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആദ്യത്തേത് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത, രഞ്ജി പണിക്കർ തിരക്കഥ രചിച്ച ദ കിങ് എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ മാസ് ഡയലോഗാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. യെസ്, ഐ ഹാവ് എൻ എക്സ്ട്രാ ബോൺ എന്ന് ഇതിലെ മമ്മൂട്ടിയുടെ കഥാപാത്രമായ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് പറയുന്ന ഒരു മാസ് ഡയലോഗുണ്ട്. അതാണ് ആദ്യം എം എൻ ഷാദ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇത് ശരിയല്ല, ഇത് സത്യമല്ല എന്നുള്ള രീതിയിൽ, എക്സ്ട്രാ ബോൺ ഇല്ല എന്ന രീതിയിൽ നിഷാദ് കമൻ്റ് ഇട്ടിരിക്കുന്നു. മറ്റൊന്ന്, മമ്മൂട്ടിയുടെ തന്നെ മറ്റൊരു ഹിറ്റ് ചിത്രമായ ദ ബെസ്റ്റ് ആക്ടറിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം, അധ്യാപകൻ പിന്നീട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അധോലോകത്ത് പോയി ജീവിക്കുന്ന കഥ പറയുന്ന ഈ ചിത്രത്തിൽ അദ്ദേഹം ഒരു സ്റ്റണ്ട് മാസ്റ്ററോട് പറയുന്ന ഡയലോഗാണ് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്നുള്ളത്. അപ്പോൾ എം എ നിഷാദ് അദ്ദേഹം തികഞ്ഞ ഇടതുപക്ഷ സഹയാത്രികനാണ്. നേരത്തെ അദ്ദേഹം യു ഡി എഫിൻ്റെയും പ്രവർത്തകനായിരുന്നു. 2001 പൊതു തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. എന്നാൽ അവിടെ ജയിച്ചത് അന്ന് കോൺഗ്രസ് എംഎൽഎനായി മത്സരിച്ച എം എ വാഹിദായിരുന്നു. പിൽക്കാലത്ത് വാഹിദ് കോൺഗ്രസ് ചേരുകയും പിന്നീട് രണ്ട് പ്രാവശ്യം കൂടി കഴക്കൂട്ടത്തെ എം എൽ എ ആവുകയും ചെയ്തിരുന്നു. നിഷാദ് പിന്നീട് ലീഗിനോടും യു ഡി എഫിനോടും എല്ലാം വിട പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ തികഞ്ഞ ഇടതുപക്ഷ സഹയാത്രികനാണ്. മമ്മൂട്ടിയും ഇടതു സഹയാത്രികനാണ്. പാർട്ടിയുടെ ചാനലിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. പക്ഷേ ഈ വിഷയത്തിൽ, ലക്ഷദ്വീപ് വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചില്ല എന്ന പേരിൽ പല ഇടതുപക്ഷ ഗ്രൂപ്പുകളിലും സമൂഹ മാധ്യമങ്ങളിൽ മമ്മൂട്ടിക്ക് നേരെയും വിമർശനം ഉയരുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാകാം എം എ നിഷാദും ഇത്തരം രീതിയിൽ പരോക്ഷമായ ഒരു വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. സാധാരണയായി സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് ഇടതുപക്ഷ പാർട്ടികളും ഒരു സംഘം ബുദ്ധിജീവികളും നടത്തുന്ന ഈ പ്രക്ഷോഭത്തിന് പിന്തുണ കൊടുക്കാത്തവർക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് പല ഇടതുപക്ഷ വാട്സപ്പ് ഗ്രൂപ്പുകളിലും വ്യാപകമായി ഇത്തരം ആരോപണങ്ങളും ഇത്തരം പരാതികളും ഇത്തരം ആക്ഷേപങ്ങളും എല്ലാം പ്രചരിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം വ്യംഗ്യമായി മമ്മൂട്ടിയുടെ പേരെടുത്ത് പറയാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം കൊടുക്കാതെ ഇത്തരം ഒരു പരാമർശം എം എ നിഷാദ് നടത്തിയിരിക്കുന്നത് എന്നതും ഉറപ്പാണ്. വരും നാളുകളിൽ ഈ സമരത്തെ അനുകൂലിക്കാത്തവരെ എന്തെല്ലാം രീതിയിൽ ഇടതുപക്ഷ വക്താക്കൾ, ഇടതുപക്ഷത്തിൻ്റെ ഈ ഇത്തരം സൈബർ സെല്ലിലെ വ്യക്തികൾ എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യുന്നുവെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വെബ് ഡെസ്ക്, തത്തമയി ന്യൂസ്.